ഇടിയം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ റവന്യൂ വകുപ്പിന്റെ ഉന്നതതല അന്വേഷണ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറും. റവന്യൂ മന്ത്രി കെ രാജനുമായി ഇപ്പോൾ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീത കൂടിക്കാഴ്ച നടത്തുകയാണ്. റിപ്പോർട്ട് കൈമാറുന്നതിന് മുന്നോടിയായാണ് കൂടിക്കാഴ്ച. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, ഇപ്പോൾ റിപ്പോർട്ട് ഇന്നോ നാളെയോ കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എ ഗീത ഇപ്പോൾ മന്ത്രി കെ രാജനെ കാണുന്നു. എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ എന്ന് അറിയാനാകുന്നുണ്ടോ? കാരണം ഈ റിപ്പോർട്ടിൽ പി പി ദിവ്യയുടെ മൊഴി കൂടി എടുക്കേണ്ടതുണ്ട്. പക്ഷേ പി പി ദിവ്യ സാവകാശം തേടുകയായിരുന്നു. അപ്പോൾ പൂർണ്ണമായ ഒരു റിപ്പോർട്ടാകില്ലല്ലോ സമർപ്പിക്കുകയാണെങ്കിൽ തന്നെ. എന്താണ് അറിയാനാകുന്നത്? അതുകൊണ്ടാണ് അതിന് മുന്നോടിയായി ഇപ്പോൾ മന്ത്രിയുമായുള്ള ഒരു കൂടിക്കാഴ്ചയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയത്. അതാണ് ഇപ്പോൾ നിലവിൽ ദിവ്യയുടെ മൊഴിയെടുക്കാനോ അതുമായി ബന്ധപ്പെട്ട് ദിവ്യ എങ്ങനെ കളക്ടറേറ്റിലെത്തി, ആര് ക്ഷണിച്ചു തുടങ്ങിയ കാര്യങ്ങളൊന്നും റിപ്പോർട്ടിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിൽ എങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കണം, റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ എത്രത്തോളം ഗുണകരമാകും തുടങ്ങിയ കാര്യങ്ങൾ കൂടി അന്തിമമാകാൻ വേണ്ടിയാണ് ഇപ്പോൾ മന്ത്രി കെ രാജനുമായി ഗീത കൂടിക്കാഴ്ച നടത്തുന്നത്. കൂടിക്കാഴ്ച ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായി ഈ റവന്യൂ ലാബ്സ്, അതായത് പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് എ ഡി എമ്മിന് ഏതെങ്കിലും രീതിയിൽ കൃത്യനിർവഹണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും രീതിയിൽ അഴിമതി നടത്താനുള്ള ആ ലാബ്സ് പ്രൊസീജിയർ ലാബ്സ് നടന്നിട്ടുണ്ടോ എന്നിവയായിരുന്നു ആദ്യഘട്ടത്തിൽ എ ഗീതയുടെ അന്വേഷണ പരിധിയിൽ വന്നത്. അതുകൂടാതെ യാത്രയപ്പ് ചടങ്ങുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ദിവ്യ അവിടെ എത്തിയത്, അതിൽ ആരെങ്കിലും ക്ഷണിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷണ പരിധിയിലുണ്ട്. എന്നാൽ ഈ പറഞ്ഞതുപോലെ ദിവ്യയുടെ മൊഴി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റു വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ എ ഗീതയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപ്രകാരം നിലവിൽ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിനെ ഈ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടില്ല. പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിന് എൻ ഒ സി കൃത്യമായി ലഭ്യമായിരുന്നില്ല. പോലീസിൻ്റെ എൻ ഒ സി ലഭിക്കണമായിരുന്നു, മറ്റ് വിവിധ വകുപ്പുകളുടെ എൻ ഒ സി ലഭിക്കണമായിരുന്നു. ആ കാര്യങ്ങൾ ലഭിക്കുന്നതിന് മുറയ്ക്ക് ഈ ഫയലുകൾ നീങ്ങുന്നതിന് കൃത്യമായ സമയം പാലിച്ചു തന്നെയാണ് നടപ്പാക്കിയത്. അതിൽ ഒരു വിധത്തിലുമുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് റവന്യൂ മന്ത്രിയുമായി, കാരണം ഈ അന്വേഷണ പരിധിയിൽ ഇക്കാര്യങ്ങൾ കൂടി വരുമായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ദിവ്യയുടെ മൊഴി എടുക്കാതെ എങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളത് നിർണായകമാണ്. ആ സാഹചര്യത്തിൽ ഇന്ന് വൈകിട്ടോ നാളെയോ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് അതിന് മുന്നോടിയായി ഇപ്പോൾ മന്ത്രിയുമായി എ ഗീത കൂടിക്കാഴ്ച നടത്തുന്നത്. കൂടിക്കാഴ്ചയിൽ അന്തിമ റിപ്പോർട്ടിൽ വരേണ്ട സാഹചര്യങ്ങളും കണ്ടെത്തലുകളും മന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്നാണ് വിവരം. എന്തായാലും ചർച്ച ചെയ്ത ശേഷം മാത്രമായിരിക്കും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക. അത് ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ റിപ്പോർട്ട് സമർപ്പിക്കും. അതിന് മുന്നോടിയായി ഫോണിലൂടെയെങ്കിലും സംസാരിക്കാൻ, ദിവ്യയുമായി സംസാരിക്കാൻ കഴിയുമോ എന്നുള്ള സാഹചര്യവും ഒരുപക്ഷേ എ ഗീത ശ്രമിക്കും. എന്തായാലും നിലവിൽ ഈ ഒരു പരാമർശവും കൂടി അതിൽ പ്രധാനമാണ്. കാരണം ഏതെങ്കിലും രീതിയിൽ റവന്യൂ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ കളക്ടറേറ്റിലെ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരോ ഈ ഇത്തരത്തിൽ ദിവ്യ ഈ യാത്രയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ, ഒപ്പം കളക്ടർ ക്ഷണിച്ചിട്ടുണ്ടോ, കളക്ടർ ഇപ്പോൾ ദിവ്യയുമായി സംസാരിച്ചു എന്നുള്ള വിവരമെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അത് എന്താണ് സംസാരിച്ചത് തുടങ്ങിയ വിവരങ്ങളൊന്നും റിപ്പോർട്ടിൽ ലഭ്യമായിട്ടില്ല. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് നിർണായകമായ കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക. എന്തായാലും റിപ്പോർട്ടിൽ എ ഡി എം നവീൻ ബാബുവിനെ പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊസീജിയർ ലാബ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളിലെ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഴിമതി നടന്നു എന്നുള്ളതിനെ ഒരു തെളിവും ഇതുവരെ ഈ റിപ്പോർട്ടിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിനെ ഒരു ക്ലീൻചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയായിരിക്കും സമർപ്പിക്കുക. പക്ഷേ ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഒരു ആഭ്യന്തരമായി നടന്ന ഒരു യാത്രയപ്പ് ചടങ്ങിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തക ഒപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായി മാറുന്നത്. കാരണം തുടർ നടപടികൾ അതിൻ്റെ അടികൂടി അടിസ്ഥാനത്തിൽ എടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കളക്ടർക്കെതിരെ അടക്കം നടപടിക്ക് ശുപാർശ ഉണ്ടെങ്കിൽ അത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നടത്തേണ്ടത്. ആ സാഹചര്യത്തിൽ ആ വിഷയങ്ങൾ എങ്ങനെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും എന്നുള്ള ചോദ്യം നിർണായകമാണ്. എന്തായാലും അതിന് മുന്നോടിയായി ഇപ്പോൾ റവന്യൂ മന്ത്രിയുമായി കൂടിക്കാഴ്ച തുടരുകയാണ്. സ്മൃതി, ശരി. അതിനുശേഷം അതുമേലുള്ള പ്രതികരണം മന്ത്രിയിൽ നിന്നോ ഈ ഗീതയിൽ നിന്നോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. റിപ്പോർട്ട് അപൂർണമാണ്. പക്ഷേ ഇപ്പോൾ ആ റിപ്പോർട്ട് നൽകുന്നതിന് മുന്നോടിയായി മന്ത്രി കെ രാജനെ എ ഗീത ഐ എസ് കാണും.